നമസ്കാരം, ന്യൂസ് 18 എക്സ്പ്രസിലേക്ക് സ്വാഗതം. മൊഫിയയുടെ മരണത്തിന് കാരണക്കാരനായ സിഐ സുധീറിനെതിരെ നടപടി ആവശ്യപ്പെട്ട് പ്രതിഷേധവുമായി തൊടുപുഴ അല്ലസർ കോളേജിലെ നിയമവിദ്യാർത്ഥികൾ. സിഐക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് എസ് പി ഓഫീസിലേക്ക് പോയ വിദ്യാർത്ഥികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഏറെ നേരം നീണ്ട പ്രതിഷേധത്തിനൊടുവിൽ വിദ്യാർത്ഥികളെ വിട്ടയച്ചു. ഡീൻ കുര്യാക്കോസ് എംപിയും വിദ്യാർത്ഥികളും എടത്തറ പോലീസ് സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധിച്ചതോടെയാണ് കസ്റ്റഡിയിലെടുത്ത വിദ്യാർത്ഥികളെ വിട്ടയക്കാൻ പോലീസ് തയ്യാറായത്. തുടർന്ന് വിദ്യാർത്ഥികൾ ആലുവ റൂറൽ എസ് പിക്ക് പരാതി നൽകി. അകാരണമായി പോലീസ് മർദ്ദിച്ചെന്നും കർശന നടപടി വേണമെന്നും വിദ്യാർത്ഥികൾ. സിഐ സുധീറിനെ സസ്പെൻഡ് ചെയ്യണമെന്ന് കോൺഗ്രസ്. ബെന്നി ബഹനാൻ എംപിയുടെ നേതൃത്വത്തിൽ ആലുവ പോലീസ് സ്റ്റേഷന് മുന്നിൽ കോൺഗ്രസ് പ്രതിഷേധം തുടരുന്നു. നടപടി ഉണ്ടാകാതെ സമരം അവസാനിപ്പിക്കില്ലെന്ന് നേതാക്കൾ. ആലുവയിൽ കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ എസ് പി ഓഫീസ് മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. പോലീസ് ജലപീരങ്കിയും കണ്ണീർവാതകവും പ്രയോഗിച്ചതോടെ പ്രവർത്തകർ ചിതറിയോടി. സംഘടിച്ചെത്തിയ പ്രവർത്തകർ വീണ്ടും പോലീസിനെതിരെ തിരിഞ്ഞെങ്കിലും നേതാക്കൾ ഇടപെട്ട് രംഗം ശാന്തമാക്കി. നിയമവിദ്യാർത്ഥിനി മോഫിയ പർവീണിന്റെ ആത്മഹത്യയിൽ അന്വേഷണം ക്രൈംബ്രാഞ്ചിന്. അന്വേഷണ ചുമതല ഡിവൈഎസ്പി വി രാജീവിന്. മോഫിയ പർവീൺ നൽകിയ പരാതിയിൽ കേസെടുക്കുന്നതിൽ സിഐ സുധീറിന് വീഴ്ച പറ്റിയെന്ന് ഡിഐജിയുടെ റിപ്പോർട്ട്. യുവതി ആത്മഹത്യ ചെയ്ത ദിവസമാണ് കേസെടുത്തത്. പെൺകുട്ടിയോട് സിഐ മോശമായി പെരുമാറിയിട്ടില്ലെന്നും ഡിജിപിക്ക് റിപ്പോർട്ട്. തനിക്ക് സ്റ്റേഷനിൽ മറ്റ് തിരക്കുകൾ ഉണ്ടായിരുന്നതായി സിഐ സുധീർ. പരാതി അന്വേഷിക്കാൻ മറ്റൊരു ഉദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്തി. അദ്ദേഹത്തിനാണ് വീഴ്ച പറ്റിയത്. നവംബർ 18 മോഫിയയെയും കുടുംബത്തെയും വിളിപ്പിച്ചെങ്കിലും 22 തീയതിയാണ് ചർച്ചയ്ക്കായി വന്നതെന്നും സിഐ സുധീർ. മകളുടെ മരണത്തിന് ഉത്തരവാദിയായ സിഐ സുധീറിനെ മനസാക്ഷിയുണ്ടെങ്കിൽ പുറത്താക്കണമെന്ന് മുഖ്യമന്ത്രിയോട് മോഫിയയുടെ അമ്മ. സുധീറിനെ സ്ഥലം മാറ്റിയത് സ്ഥാനക്കയറ്റം പോലെയാണ് തോന്നുന്നത്. തന്റെ ജീവിതം കൊടുത്തിട്ടാണെങ്കിൽ പോലും സിഐക്കെതിരെ നടപടിയെടുക്കാൻ പോരാടുമെന്നും അമ്മ പ്യാരി. മുഖ്യമന്ത്രി സ്ത്രീ സുരക്ഷ ആവർത്തിച്ചു പറയുന്നതിന്റെ ഉറപ്പിന്മേലാണ് എസ് പി ഓഫീസിൽ പോയതെന്ന് മോഫിയയുടെ മാതാവ്. പോലീസിൽ നിന്ന് സംരക്ഷണം ലഭിക്കുമെന്നായിരുന്നു വിശ്വാസം. എന്നാൽ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ദുരനുഭവമുണ്ടായി. മാനസിക രോഗിയെന്ന് സിഐ വിളിച്ചെന്ന് മോഫിയ പറഞ്ഞെന്നും പ്യാരി. മോഫിയയുടെ ഭർത്താവ് സുഹൈലിനെയും മാതാപിതാക്കളെയും കോടതി റിമാൻഡ് ചെയ്തു. ഇവരെ കാക്കനാട് ജില്ലാ ജയിലിലേക്ക് മാറ്റി. പോലീസ് ഇവരെ 5 ദിവസം കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടു. മോഫിയയുടെ ആത്മഹത്യയിൽ സിഐക്കെതിരെ ആഭ്യന്തരമന്ത്രിയോട് നടപടി ആവശ്യപ്പെടുമെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി. സിഐയുടെ ഭാഗത്തു നിന്നുണ്ടായത് ഗുരുതരമായ വീഴ്ച. വനിതാ കമ്മീഷൻ സ്വയം കേസെടുക്കുന്നതുൾപ്പെടെ ആലോചിക്കുന്നു. പരാതിയുമായി എത്തുന്ന പെൺകുട്ടികളോട് മോശമായി പെരുമാറുന്നവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നും പി സതീദേവി. മൊഫിയയുടെ മരണത്തിൽ ആരോപണ വിധേയനായ സിഐയെ സർവീസിൽ നിന്നും പുറത്താക്കി നരഹത്യയ്ക്ക് കേസെടുക്കണമെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെടുന്ന പോലീസുകാർക്ക് പാരിതോഷികം നൽകുന്ന സമീപനമാണ് സർക്കാർ സ്വീകരിക്കുന്നത്. പോലീസ് ഉദ്യോഗസ്ഥനെ എന്തിനു സംരക്ഷിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്നും സുരേന്ദ്രൻ. ആഭ്യന്തര വകുപ്പ് പരാജയമെന്ന് തെളിഞ്ഞെന്ന് കെ കെ രമ എംഎൽഎ. പോലീസ് മാന്യമായി പെരുമാറുന്നുവെങ്കിൽ മോഫിയ ജീവനോടെ ഉണ്ടാകുമായിരുന്നു. സമരത്തിന് പിന്തുണയുമായി രമ ആലുവയിലെത്തി. സംസ്ഥാനത്ത് 744 പോലീസ് ഉദ്യോഗസ്ഥർ ക്രിമിനൽ കേസിൽ പ്രതികളെന്ന് കണക്കുകൾ. ക്രിമിനൽ കേസിൽ ശിക്ഷിക്കപ്പെട്ട 18 പേരെ പിരിച്ചുവിട്ടു. ഇവരുടെ വിവരങ്ങൾ പോലീസ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. ക്രിമിനൽ കേസിൽ പ്രതിയായ 691 ഉദ്യോഗസ്ഥർ വകുപ്പുതല അന്വേഷണം നേരിടുന്നു. അനുപമയുടെ കുഞ്ഞിനെ ദത്തു നൽകിയത് നിയമപരമായെന്ന് ശിശുക്ഷേമ സമിതി ജനറൽ സെക്രട്ടറി ഷിജു ഖാൻ. നടപടിക്രമങ്ങളും മറ്റു കാര്യങ്ങളും തുടരട്ടെ. ഔദ്യോഗിക കാര്യങ്ങളായതിനാൽ പരസ്യമായി പ്രതികരിക്കാൻ കഴിയില്ലെന്നും നിയമപരമായ നടപടികളാണ് നടക്കുന്നതെന്നും ഷിജു ഖാൻ. ദത്തുവിവാദത്തിൽ സർക്കാരിനെ കുറ്റപ്പെടുത്തി അനുപമ. കുറ്റക്കാരെ പുറത്താക്കാൻ സർക്കാരിന് ഉദ്ദേശമില്ല. കുറ്റക്കാർക്കെതിരെ നടപടി ഉണ്ടാകുന്നതുവരെ സമരം തുടരും. സമരവും മാധ്യമ പിന്തുണയുമാണ് വേഗത്തിൽ ഫലമുണ്ടാക്കാൻ കാരണമെന്നും അനുപമ.
ദത്ത് വിവാദത്തിൽ ശിശുക്ഷേമ സമിതി ജനറൽ സെക്രട്ടറി ഷിജു ഖാനെതിരെ നടപടി ഉണ്ടാകില്ലെന്ന് ആനാവൂർ നാഗപ്പൻ. ഷിജു ഖാന് ഒരു വീഴ്ചയും പറ്റിയെന്ന് റിപ്പോർട്ടില്ല. കുടുംബക്കോടതിയും ശിശുക്ഷേമ സമിതിക്കെതിരെ പറഞ്ഞിട്ടില്ല. അമ്മയ്ക്ക് കുട്ടിയെ കിട്ടുന്നതിനുവേണ്ടി സർക്കാരും പാർട്ടിയും ഒപ്പം നിന്നെന്നും സിപിഎം തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി. ദത്ത് വിവാദം വേഗത്തിൽ പരിഹരിക്കാനും കുഞ്ഞിനെ അമ്മയുടെ കൈകളിലെത്തിക്കാനും നിർണായകമായത് വനിതാ ശിശു വികസന വകുപ്പിന്റെ ഇടപെടൽ. നിയമപ്രശ്നങ്ങളിലേക്ക് കടക്കാതെ ദത്ത് സ്റ്റേ ചെയ്യണമെന്നും ഒടുവിൽ ദത്ത് നടപടി റദ്ദു ചെയ്യണമെന്നും വകുപ്പ് തന്നെ കോടതിയിൽ ആവശ്യപ്പെട്ടു. ആന്ധ്രയിലെ ദമ്പതിമാരെ അനുനയിപ്പിക്കുന്നതിന് വകുപ്പ് ഡയറക്ടർ ടി വി അനുപമ IAS നേരിട്ട് ഫോണിൽ വിളിച്ചു. ദത്ത് വിവാദത്തിൽ ശിശുക്ഷേമ സമിതിയുടെ റിപ്പോർട്ട് ലഭിച്ച ശേഷം നടപടിയെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി. കുറ്റക്കാർക്കെതിരെ കർശന നടപടി വേണമെന്നാണ് വനിതാ കമ്മീഷൻ നിലപാടെന്നും സതീദേവി. അമ്മയറിയാതെ കുഞ്ഞിനെ ദത്ത് നൽകിയ സംഭവത്തിൽ മുൻകൂർ ജാമ്യത്തിനായി അനുപമയുടെ പിതാവ് ജയചന്ദ്രനെ മജിസ്ട്രേറ്റ് കോടതിയെ സമീപിക്കാം. ജയചന്ദ്രന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തീർപ്പാക്കി അഡീഷണൽ സെഷൻസ് കോടതിയാണ് നിർദ്ദേശം നൽകിയത്. കൊച്ചിയിൽ മോഡലുകളുടെ മരണത്തിൽ ഹോട്ടൽ ഉടമ റോയ് വയലാറ്റിനെ എക്സൈസ് ചോദ്യം ചെയ്യും. ഹോട്ടലിൽ ലഹരി പാർട്ടി നടന്നിട്ടുണ്ടെന്ന സൂചനകളുടെ അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്യൽ. നമ്പർ 18 ഹോട്ടലിന്റെ ബാർ ലൈസൻസ് റദ്ദു ചെയ്യണമെന്ന പരാതിയിൽ ജില്ലാ എക്സൈസ് മേധാവി ഇന്ന് എക്സൈസ് കമ്മീഷണർക്ക് റിപ്പോർട്ട് നൽകും. ഹോട്ടൽ ജീവനക്കാർ കായലിൽ ഉപേക്ഷിച്ച ഹാർഡ് ഡിസ്കിനായുള്ള പരിശ്രമം തുടരാൻ പോലീസ്. വരും ദിവസങ്ങളിൽ കൂടുതൽ പരിശോധന നടത്താൻ നീക്കം. കേസിലെ ദുരൂഹത നീക്കാൻ CCTV ദൃശ്യങ്ങൾ അനിവാര്യമാണ് എന്ന നിഗമനത്തിൽ അന്വേഷണ സംഘം. മോഡലുകളുടെ മരണത്തിലെ നിർണായകമായ ഹാർഡ് ഡിസ്ക് കായലിൽ നിന്നും ലഭിച്ചെന്ന് മത്സ്യത്തൊഴിലാളി. ഹാർഡ് ഡിസ്ക് ആണെന്ന് മനസ്സിലാകാത്തതിനാൽ തിരികെ കായലിൽ ഉപേക്ഷിച്ചു. പിന്നീട് പോലീസ് കാണിച്ച ചിത്രങ്ങളിൽ നിന്നാണ് ഹാർഡ് ഡിസ്ക് ആണെന്ന് തിരിച്ചറിഞ്ഞതെന്നും മത്സ്യത്തൊഴിലാളി. പാലക്കാട് RSS പ്രവർത്തകൻ സഞ്ജിത്തിനെ കൊലപ്പെടുത്തിയ കേസിൽ പിടിയിലായ പ്രതിയുമായി പോലീസ് വീണ്ടും തെളിവെടുപ്പ് നടത്തി. കുഴൽമന്നം, ആലത്തൂർ, നെന്മാറ എന്നിവിടങ്ങളിലായിരുന്നു തെളിവെടുപ്പ്. പ്രതികൾ വാഹനവുമായി 1.5 മണിക്കൂർ കുഴൽമന്നത്ത് ഉണ്ടായിരുന്നതായി ദൃക്സാക്ഷി. കേരളത്തിൽ ഇടത് ജിഹാദി കൂട്ടുകെട്ടാണെന്നാരോപിച്ച് BJP സംസ്ഥാന വ്യാപകമായി പ്രതിഷേധ സംഗമം നടത്തി. സഞ്ജിത്തിന്റെ കൊലപാതകം NIA അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് എറണാകുളത്ത് നടത്തിയ പ്രതിഷേധ സംഗമം കെ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കളക്ട്രേറ്റുകളിലേക്ക് നടത്തിയ മാർച്ചുകൾ സംസ്ഥാന ദേശീയ നേതാക്കൾ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് ഇസ്ലാമിക തീവ്രവാദമെന്ന് ആരോപിച്ച് ആലപ്പുഴയിൽ BJP നടത്തിയ കളക്ട്രേറ്റ് മാർച്ച് അക്രമാസക്തം. പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ഇതര സംസ്ഥാനങ്ങളിലെ കർഷകരിൽ നിന്ന് നേരിട്ട് സംഭരിക്കുന്ന പച്ചക്കറികൾ കേരളത്തിൽ എത്തിച്ചു തുടങ്ങി. ഒരാഴ്ചയ്ക്കുള്ളിൽ പച്ചക്കറി വില സാധാരണ നിലയിലാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് കൃഷിമന്ത്രി. തക്കാളിക്കും ഉരുളക്കിഴങ്ങിനും വില ഉയരുമ്പോൾ കൊള്ളലാഭം കൊയ്യുന്നത് ഇടനിലക്കാർ. കിലോയ്ക്ക് 100-ൽ രൂപ നൽകി തക്കാളി വാങ്ങുമ്പോൾ കർഷകന് ലഭിക്കുന്നത് വെറും 35 രൂപ. തമിഴ്നാട്ടിലും കർണാടകത്തിലും പച്ചക്കറി വില കുതിക്കുന്നു. പാൽ വില ഉടൻ കൂട്ടില്ലെന്ന് മിൽമ. വില വർധന തൽക്കാലം ആലോചനയിലില്ലെന്ന് മിൽമ ചെയർമാൻ KS മണി. ബസ് ചാർജ് വർധനയിൽ ഗതാഗതമന്ത്രി ആന്റണി രാജു വിദ്യാർത്ഥി സംഘടനകളുമായി അടുത്ത വ്യാഴാഴ്ച ചർച്ച നടത്തും. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും ചർച്ചയിൽ പങ്കെടുക്കും. വിദ്യാർത്ഥികൾക്ക് കുറഞ്ഞ നിരക്ക് 6 രൂപയാക്കണമെന്ന സ്വകാര്യ ബസ് ഉടമകളുടെ ആവശ്യം കൺസെഷൻ 1 രൂപയിൽ നിന്ന് 1.5 ഉയർത്താമെന്നാണ് സർക്കാർ നിലപാട്. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com സന്ദർശിക്കുക. വടക്കുകിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജലാശയമാണ് മണിപ്പൂരിലെ ലോക്തക് തടാകം. ഫ്ലോട്ടിംഗ് വില്ലേജുകളാണ് ലോക്തക്കിന്റെ പ്രത്യേകത. തെരഞ്ഞെടുപ്പ് കാലത്ത് ഫ്ലോട്ടിംഗ് പോളിംഗ് ബൂത്തും ഇവിടെ ഒരുക്കാറുണ്ട്. ലോക്തക് തടാകത്തെക്കുറിച്ച് നെറ്റ്വർക്ക് 18 ഹാർപിക് മിഷൻ പാനി റിപ്പോർട്ട് കാണാം. We are now at Loktak. Loktak wetland system. It's fairly big. Its official figure says about 232 square kilometers. This is the place where water comes
from all the surrounding hills, all the catchment areas, the water comes here in the valley of Malayalam. So this is one, a very important wetland for Manipur, because this absorbs the shock of the monsoon rain. ꯂꯝꯕꯤ ꯁꯤꯡ ꯁꯤꯒꯤ ꯄꯥꯟꯗꯝꯗ ꯌꯨꯅꯦꯟꯅ ꯁꯨ ꯉꯁꯤ ꯐꯥꯎꯗ ꯂꯦꯞꯄ ꯂꯩꯇꯅ ꯊꯕꯛ ꯆꯠꯊꯔꯛꯏ ꯁꯔꯀꯥꯔꯗ ꯑꯩꯈꯣꯏ ꯃꯁꯤ ꯌꯥꯒꯅꯤ ꯌꯥꯔꯣꯏ ꯍꯥꯏꯕꯒꯤ ꯃꯇꯥꯡꯗ ꯑꯩꯈꯣꯏ ꯌꯨꯅꯦꯟꯒꯤ ꯁꯥꯏꯠꯇꯒꯤꯁꯨ ꯌꯥꯝ ꯀꯟꯅ ꯍꯣꯠꯅꯗꯅ ꯉꯁꯤ ꯐꯥꯎꯗ ꯌꯨꯅꯦꯟꯒꯤ ꯁꯥꯏꯠꯇꯒꯤ ꯌꯨꯅꯦꯟꯅ ꯑꯆꯧꯕ ꯃꯇꯦꯡ ꯑꯃ ꯄꯥꯡꯕꯤꯕꯗꯒꯤ ꯑꯩꯈꯣꯏꯒꯤ ꯂꯣꯛꯇꯥꯛ ꯄꯥꯠꯁꯤꯗ ꯍꯤꯡꯉꯤꯕ ꯉꯥꯃꯤꯁꯤꯡꯒꯤ ꯁꯤꯡ ꯑꯁꯤ ꯀꯥꯡꯗꯨ ꯂꯩꯇꯥꯅ ꯍꯧꯖꯤꯛ ꯍꯧꯖꯤꯛ ꯐꯥꯎꯗꯤ ꯍꯤꯡꯉꯤ ꯍꯥꯏꯕ ꯇꯥꯔꯦ ꯁꯤ ꯍꯥꯏꯔꯒ ꯂꯣꯏꯁꯤꯟꯖꯔꯦ ഇടവേള.